കാഴ്ചയുള്ളവർക്കിടയിൽ അകക്കണ്ണിലെ കാഴ്ചയുമായി ജീവിത ചുറ്റുപാടുകളോട് പൊരുതുകയാണ് ബിജു. തോപ്രാംകുടി ദൈവമേട്ടിലെ വീട്ടിൽ നിന്നും ഇന്ത്യയിലെമ്പാടും തനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അന്തനായ ബിജുവിനുണ്ട്. സംഗീതവുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തി വന്നിരുന്ന ബിജുവിന് കോവിഡ് എന്ന മഹാമാരി മൂലം വരുമാനം നിലച്ച അവസ്ഥയിലാണ്. ദാരിദ്ര്യം നിറഞ്ഞ ജീവിത ചുറ്റുപാടുകളിൽ കൂലിപ്പണിക്കാരനായ ബാബുവിന്റെയും തങ്കമ്മയുടെയും മകനായി ജനിച്ച ബിജു ജന്മന അന്ധനാണ്. പ്രതികൂല സാഹചര്യങ്ങളെ പൊരുതി തോൽപ്പിക്കാനുള്ള മനസാന്നിധ്യം ബിജുവിനുണ്ട്. ബിരുദധാരിയും എക്സിക്യൂട്ടീവ് സെക്കൻഡർഷിപ്പിൽ ഡിപ്ലോമയും നേടിയ ബിജു കീബോർഡ്, ഗിത്താർ, മൗത്ത് ഓർഗൻ, ഫ്ലൂട്ട്, ഡ്രംസ് തുടങ്ങി 9 സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യും. പാട്ടിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ് ബിജുവിന് ഏറെ ഇഷ്ടം. കാഴ്ചയുള്ളവരെക്കാൾ വിദഗ്ധമായി കീബോർഡിൽ വിരലോടിച്ച് വിസ്മയം തീർക്കുന്ന ബിജു ഭംഗിയായി ഓടക്കുഴലും വായിക്കും. ദൈവമേടിലെ ഇടുങ്ങിയ വീടും ദാരിദ്ര്യം നിറഞ്ഞ ജീവിത ചുറ്റുപാടുകളുമാണ് ബിജുവിന്റെ മനസ്സിലിപ്പോൾ ഇരുട്ട് നിറയ്ക്കുന്നത്. കോവിഡ് മഹാമാരി മൂലം സംഗീത പരിപാടികളൊന്നും നടത്തുവാൻ കഴിയാതായതോടെ ബിജുവിന്റെ കുടുംബം പട്ടിണിയിലാണ്. സംഗീത പരിപാടികളിൽ നിന്ന് കിട്ടുന്ന പണവും മാതാപിതാക്കളുടെ ചെറിയ വരുമാനവും കൊണ്ടായിരുന്നു ഇവരുടെ കുടുംബം പുലർന്നു വന്നിരുന്നത്. മറ്റ് കാഴ്ചയുള്ള മറ്റ് കലാകാരെല്ലാം പല മേഖലയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇതും കൂടെ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻസ്ട്രുമെൻ്റിൽ എവിടെയുണ്ട്? ഇന്ത്യയിൽ ഞാൻ 8-10 ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഉപയോഗിക്കാതെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കുറേയൊക്കെ. അങ്ങനെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു വേദി എന്ന് പറഞ്ഞ സംഭവമില്ല. വേദി ആയിരുന്നു നമ്മുടെ പ്രൊഫഷനാണ്, കാരണം നമ്മൾക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ഉപജീവനം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗാനമേളകളില്ല, കൊയറില്ല, മറ്റുള്ള പ്രോഗ്രാംസ് ഇല്ല. ഇതെല്ലാം കാരണം നമ്മുടെയൊക്കെ ജീവിതം ആകെപ്പാടെ ഇതായിട്ട് നിൽക്കുകയാണ് മൊത്തത്തില്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് വിശ്വാസം. കളമശ്ശേരി രാജഗിരി സ്കൂളിലെ അധ്യാപകൻ MV ദിവാകരനാണ് ബിജുവിനെ സംഗീതത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. കാഴ്ചയില്ലാത്ത വൈദികനായ ഫാദർ വിൽസൺ തോമസ് ബിജുവിന് ആത്മവിശ്വാസം പകർന്നതോടൊപ്പം ഓർഗൻ വാങ്ങാൻ സാമ്പത്തിക സഹായവും നൽകി. സ്വന്തമായി ഓർഗണും ഗിത്താറുമുള്ളതിനാൽ എവിടെ പരിപാടിക്ക് വിളിച്ചാലും പോകുവാൻ ബിജു തയ്യാറാണ്. പ്രകൃതി മനോഹരമായ തോപ്രാംകുടി ദൈവമേട് മലമുകളിലേക്ക് വല്ലപ്പോഴും സിനിമാക്കാരും കലാകാരന്മാരും എത്തുമ്പോൾ തന്റെ കുടിലിനു മുന്നിൽ ബിജു പ്രതീക്ഷയോടെ പാട്ടുകളുമായി കാത്തിരിക്കാറുണ്ട്. 2004 ഡിപ്ലോമയും 2009 ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി. ഒരു ജോലി കിട്ടിയാൽ കൂലിപ്പണിക്കാരായ തന്റെ മാതാപിതാക്കൾക്ക് കൈത്താങ്ങാകുവാൻ തനിക്കാവുമെന്നാണ് ബിജു പറയുന്നത്. സൽജിയേറ്റ് തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.